ഭയങ്കര വലിയ മാടാണല്ലോടാ. നീ കയറൂടെ. ആ അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് പപ്പി, നിന്നെ ഞാൻ കയറ്റി വിടാം. എനിക്കങ്ങോട്ട് കേറിയാ മതി, പക്ഷെ അങ്ങനെ അങ്ങ് കേറി കഴിഞ്ഞാൽ സുഖമില്ലല്ലോ. നമുക്കേ ഒരു കാര്യം ചെയ്യാം. എടാ ഞാൻ പറഞ്ഞില്ല നമ്മൾ എന്നാ ചെയ്യുമ്പോഴും ഇച്ചിരി ഫാന്റസി ഒക്കെ വേണമെന്ന്. പിന്നെ നമ്മൾ ഈ സാധനമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ വർക്കാവൂന്ന് അറിയണ്ടേ? നമ്മുടെ കയറും കൊളുത്തുള്ളപ്പോ നമ്മുടെ കൊളുത്തുനിന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. എടാ ഒന്ന് നിക്കടാ, എന്നാ നീ പോടാ, ഞാൻ തന്നെ ഉണ്ടാക്കും. അയ്യോ എന്റെ അമ്മ, മരിയക്ക് എപ്പത്തറ കേറിയാ മതിയായിരുന്നു. ഇതിന് നല്ല ബലം ഉണ്ട്. എന്റെ ഐഡിയ ആയിപ്പോ, അല്ലെന്ന് ഞാൻ കൊന്നേന്. അതാണ് ഞാൻ പറഞ്ഞ പഴയ വീട്. അതിന്റെ അത് നമ്മുടെ റൂട്ട് മാപ്പ് ഇരിക്കുന്നത്. അപ്പൊ അതെടുത്ത് നോക്കാം നമുക്ക്. നമ്മ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം. ഞാൻ ബാ നോക്കാം. അയ്യോ വാടാ, ഇന്നിപ്പോ വെട്ടില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരും ഇവിടെ ഇല്ല. ഇതിന്റെ പുറകുവശത്ത് എവിടെയോ ആണ് അമ്മമാരത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിലോ ഇതിന്റെ അകത്ത് കേറി നോക്കാം വാ. എടാ എനിക്ക് തോന്നുന്നു എവിടെയാണോ സംഭവം ഇവിടെ ഇരിക്കുന്നേ. ഇതാ സംഭവം. ഈ റൂട്ട് മാപ്പ് ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയായിരുന്നു. സംഭവം ശരിയാ, ഇനിയാണ് യഥാർത്ഥ ചലഞ്ച്. എൻ്റെ അമ്മ വല്ല കൂടത്തോടുണ്ടോ അക്രേ? ഇത് നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? രണ്ട് മല കാണിക്കുന്നുണ്ട്. ഇത് ചിലപ്പം കിഴക്കെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. കിഴക്ക് വശത്ത് രണ്ട് മല. ഓക്കെ പിടികിട്ടി, ഇത് പുളിക്കപ്പാറയും പെരുങ്ങുന്ന മലയായിരിക്കും. ഇത് ആ അവിടുത്തെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന് മുകളിൽ രണ്ട് മലയ്ക്കപ്പുറത്ത്. ഓക്കെ എടാ, എനിക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. അപ്പം നോക്ക്, അപ്പം നേരെ മുകളിലോട്ട് കയറണം. ഓക്കെ എന്തായാലും പാടാ, സാധനം കിട്ടി. അങ്ങോട്ട്.
എടാ ഇതാന്ന് തോന്നുട്ടോ സ്പോട്ട്. ഇതാടാ ഗുഹ, അതിന്റെ അകത്താ ഗുഹ. എനിക്ക് പഠിക്കാതെ വാ, നമുക്ക് അവിടെ നോക്കാം. വാ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നീ കയറിപ്പോ. നമുക്ക് നീ അങ്ങനെ ചുമ്മാ കയറിപ്പോല്ലേ. ഈ കയറൊക്കെ ഇതൊക്കെ പിന്നെ എന്തിനാ ഞാൻ ഉണ്ടാക്കിയേ? എടാ നീ നല്ലപോലെ സൂക്ഷിക്കണം കേട്ടോ. ഇതുകൊണ്ട് താഴോട്ട് നമുക്ക് നിലയില്ലാത്ത വലിയ കൊക്കയാ താഴോട്ട്. ഈ പോണ വഴിക്ക് തന്നെ ചിലപ്പോൾ വലിയ കടങ്ങുകളൊക്കെ കാണും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡിലെ പാറകളിലൊന്നും തൊട്ടേക്കല്ല. എവിടെയെങ്കിലും ഒരു അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ വാതിൽ എന്നേക്കോട്ട് അടഞ്ഞു പോകും. എടാ നീ സൂക്ഷിച്ചു പോകണം കേട്ടോ. അല്ല നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ആ നീ എന്നാലും ചെല്ലാം. പിന്നെ ഈ കൊളുത്ത് ഇത് നീ അവിടെ ഞാൻ ജസ്റ്റ് എന്താണോ അവിടെ ഇരിക്കുന്നത് അതിൽ അവിടെ ഇവിടെ ഉടക്കി വെച്ചാൽ മതി. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉടക്കി വെച്ചിട്ട് നീ കയറി പോരെ. ഇനി ഇപ്പം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഏഹ്, ഞാനിത് കെട്ടിയിട്ട് വിടാം. ഞാൻ ആ പ്ലെയർ എടുക്കാൻ പറഞ്ഞ പോലെ ആയേക്കല്ലോ, എൻ്റെ പൊന്നേ മതി. ഞാൻ കെട്ടിത്തരാം. പയ്യെ ഇറങ്ങിപ്പോ, പയ്യെ പോടാ. ആ ആ പപ്പി ചെന്നോ അവിടെ. ആ എത്തിയോ? ആ നീ എങ്ങനെയെങ്കിലും ഉടക്കിട്ട് കയറി പോന്നാ മതി. ഓക്കെ, ഞാൻ നിന്നെ ആദ്യം വലിച്ചെടുക്കാം. അവിടെ ഉടക്കിട്ടേക്കുമല്ലേ, നീയും കയറുവാ. ഓ നീ ഇവിടെ ഇരിക്ക, അവിടെ ഇരിക്കും. ഞാൻ വലിച്ചെടുക്കട്ടെ, ബാക്കി ബാക്കി വലിച്ചെടുക്കട്ടെ. പപ്പി എടാ വന്നടാ, എടാ നിധി വരാറാടാ ഒറ്റത്ത്. അയ്യോ നിധി പോയ പോട്ടാ, എന്റെ അമ്മോ. എനിക്ക് എന്തിനാണ് നിധി നീ ഉള്ളപ്പോ?